ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൂര്യ കിച്ചണിലോട്ട് സ്വാഗതം. ഞാൻ സൂര്യ രഞ്ജീഷ്. ഇന്ന് ഞാൻ വളരെ ഒരു വ്യത്യസ്തമായ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മളെല്ലാവരും മഞ്ചൂരിയൻ, പലതരത്തിലുള്ള മഞ്ചൂരിയൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ എല്ലാവരും ഉണ്ടാക്കുന്നതിനും വ്യത്യസ്തമായിട്ട് ഒരു ക്യാരറ്റ് ക്യാബേജ് ചീര മഞ്ചൂരിയനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. ഈ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു കപ്പോളം ക്യാബേജ് ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടാതെ ഇതിലേക്ക് ഒരു കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചോപ്പറിൽ അരിഞ്ഞെടുക്കാം, ഇല്ലെങ്കിൽ കൈകൊണ്ടോ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. പക്ഷെ നല്ല ചെറുതായിട്ടുള്ള ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. അതുകൂടാതെ ഞാനിവിടെ ഒരു അരക്കപ്പ് ചീരയില, അതായത് ഇത് നമ്മളുടെ ചെറിയ ചീരയിലാണ് എടുത്തിരുന്നത്, പച്ചക്കളറിലുള്ള ബേബി സ്പിനാഷാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതുകൂടാതെ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടാതെ ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ ബേസൻ ഫ്ലോർ അല്ലെങ്കിൽ കടലമാവ് അതിട്ട് കൊടുക്കുകയാണ്. ഇതുകൂടാതെ 1 ടേബിൾ സ്പൂൺ മൈദാമാവ്. ഞാൻ ഈ മൈദാമാവാണ് സാധാരണ നമ്മൾ ഈ ഇതിന് ചേർക്കുന്നത്. ഞാനത് മൈദാമാവ് അത്ര നല്ല അല്ലാത്തതുകൊണ്ട് ഞാനത് ഈക്വൽ ക്വാണ്ടിറ്റി ബേസൻ ഫ്ലോറും നമ്മളുടെ മൈദാമാവും കൂടെ എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. അതുകൂടാതെ ഞാൻ ഒരു ടീസ്പൂണോളം നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടാതെ അല്പം മഞ്ഞൾപ്പൊടി, അതുകൂടാതെ 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇതിലിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ എന്നാ വെച്ചാൽ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് നമ്മളുടെ ഈ വെജിറ്റബിൾസിലെല്ലാം കുറച്ച് വെള്ളമയം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഈ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പൗഡർ ഇതും കൂടെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളമയം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ആ സമയം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് ഒഴിച്ചു കൊടുക്കുകയല്ല, ജസ്റ്റ് നമ്മൾ തളിച്ച് ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നൊരു പരുവത്തിൽ കിട്ടണം. ഇത് ആദ്യം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ മാവ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ട് ഈ ഒരു പരുവത്തിൽ വരും. അതായത് നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, നമ്മൾ ആ പൗഡർ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സായപ്പോൾ ഉള്ള വെള്ളമാണ് വന്നിരിക്കുന്നത്. ഇപ്പം ചെറുതായിട്ടൊന്ന് സ്റ്റിക്കി ആയിട്ടിരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമുക്ക് ഏത് ഓയിലേലും ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ശരിക്കും നമ്മളുടെ കേരളത്തിലുള്ള ഡിഷല്ല, അപ്പം അല്ലാത്ത എണ്ണയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്കെല്ലാവർക്കും ഫേവറേറ്റ് നമ്മുടെ എപ്പോഴും വെളിച്ചെണ്ണയാണല്ലോ. അതുകൊണ്ട് ഞാനും വെളിച്ചെണ്ണ തന്നെയാണ് അല്പം ഒഴിച്ചത്. ഏതൊഴിച്ചാലും നമുക്ക് അതുമാത്രം ടേസ്റ്റൊന്നും വരില്ല. ഇനി നമ്മൾ അടുത്തായി ചെയ്യാൻ പോകുന്നത് ഇതിനെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ചെറിയ ബോൾസാക്കി എടുക്കുക എന്നാണ്. ഞാൻ ഇങ്ങനെ ഓരോ ബോൾസാക്കി ഞാൻ ഇങ്ങനൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതുണ്ട് ഇതുപോലെ. നമുക്ക് ആദ്യം ഇതെല്ലാം ഇങ്ങനെ ഒരു ബോൾസാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിതാ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇത് നമ്മളുടെ ആ വെജിറ്റബിൾസിൻ്റെ മിക്സ് എല്ലാം കൂടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3, 3, 6, 3, 9, 11 വന്നിട്ടുണ്ട് ഇത്. ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് നമ്മളുടെ മഞ്ചൂരിയൻ വറുത്തെടുക്കാനുള്ള എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ആ സമയം ഫ്ലെയിം ഒന്ന് കുറച്ചിടുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇടുമ്പോൾ തന്നെ കരിഞ്ഞു പോകും. അതിനുശേഷം ജസ്റ്റ് നമ്മളുടെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കുക. നമ്മൾ ഓൾറെഡി നമ്മളുടെ ബോൾസ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, ജസ്റ്റ് കയ്യിൽ അല്പം വെള്ളം ഒരു പറ്റിക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്നും കൂടി ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. അപ്പം നല്ല ഷേപ്പിൽ കിട്ടും. അതിനുശേഷം നമുക്ക് ഈ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ ബോൾസും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ആദ്യം ഇട്ട ബോളൊക്കെ ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും. എനിക്കതാണ് ഈസി. നിങ്ങൾക്കൊപ്പം നമ്മൾ സാധാരണ ഇത് വെച്ച് തന്നെ ചെയ്യുവാണെങ്കിൽ ചെയ്തോളൂ. ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് ഇതിങ്ങനെ മറിച്ചിട്ട്. ഇതുകൊണ്ടിക്ക് ഈ സൈഡൊക്കെ കണ്ടാൽ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ 3 ഫ്ലെയിം ഏറ്റവും കുറച്ചിട്ടിരിക്കുകയാണ്.
ഓരോന്നിനെ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത് ഇങ്ങനെ മറിച്ചിട്ടും തിരിച്ചിട്ടും നന്നായിട്ട് ഇതിനെ ക്രിസ്പി ആക്കി നമ്മൾ പുറത്തെ കളറൊക്കെ ഒരു ബ്രൗൺ ആയി നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കണ്ടോ, ആദ്യം ഇട്ടതെല്ലാം കുറച്ച് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഇതിൻ്റെ അകംഭാവം ഒന്നും വെന്ത് കിട്ടില്ല. ഇത് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോഴിതിലെ നമ്മുടെ മഞ്ചൂരിയൻ എല്ലാം റെഡി ആയിട്ടുണ്ട്, നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്, അതായത് എക്സസ് ആയിട്ടുള്ള ഓയിലെല്ലാം ഈ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളൂ. നമുക്കിതെല്ലാം ഇങ്ങനെ കോരിയെടുക്കാം. ഇതാ നമ്മളുടെ മഞ്ചൂരിയൻ എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിനെ മഞ്ചൂരിയനാക്കി എടുക്കാം. ഇപ്പോൾ നമ്മളുടെ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആ സെയിം പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ആ ചൂടായിരുന്ന എണ്ണ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. അടുത്തതായി ഞാനിതിലേക്ക് കുറച്ച് ഒരു ചെറിയൊരു സവോള എടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ഇല്ലാണ്ട് ഒരു ചെറിയ സവോള മതിയാവും. ഈ ചെറിയ സവോള ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ സവോള ഇട്ട് കൊടുക്കുന്നു. ആ കൂടെ തന്നെ ഞാൻ അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ, അതായത് 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അളന്ന് വെച്ചിരുന്നതാണ്. അതുകൂടാതെ ഞാൻ ഒരല്പം ഗാർലിക്ക് തന്നെ എടുത്ത് വെച്ച് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഈ മഞ്ചൂരിയനൊക്കെ ഗാർലിക്ക് കൂടുതലിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ സവോളയൊക്കെ പെട്ടെന്ന് തന്നെ നല്ല വഴന്ന് വരും. ഈ ഇത് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല നമ്മളുടെ ഈ സവോളയെല്ലാം. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി വരണം, അത്ര ഉള്ളൂ. ഒത്തിരി വെന്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോകും. അതായത് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചപ്പൊന്ന് പോകണം, അത്രയും മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് റെഡിയാവും. ഈ സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് പച്ചയുണ്ട് ചുമന്ന കളറും ഉണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിട്ട ശേഷം ഞാൻ ഇതിലേക്ക് നമ്മളുടെ മഞ്ചൂരിന് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ തന്നെ ഇല്ല, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലാണ്, അതുകൊണ്ട് കരിഞ്ഞു പോകരുത്. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക. ഇതുകൂടാതെ ഞാൻ ഇതിലേക്ക് ഒരു അല്പം കശ്മീരി ചില്ലി പൗഡറൂടെ ചേർക്കുകയാണ്. അത് നമുക്ക് നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് ചേർക്കുന്നത്. അത് നന്നായി ഇപ്പം കണ്ട നമ്മളുടെ സവോളയും ഇതിനെല്ലാം നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1 ടീസ്പൂണോളം സോയ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. സോയ സോസിന് ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മളല്ലാതെ വേറെ ഉപ്പൊന്നും ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ 1 ടീസ്പൂണ് ഒഴിച്ചിരിക്കുകയാണ്. ഈ സമയം തന്നെ ഞാനിതിലേക്ക് സോയ സോസും ഒഴിച്ചു, സോയ സോസിൻ്റെ കൂടെ തന്നെ കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ് ഒരു 1/2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യുന്നത്. ഈ സമയം ഞാനിതിലേക്ക് അല്പം പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാവരുടെ എരിവിനനുസരിച്ച് പെപ്പർ പൗഡർ ഇടാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു 1 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ അല്പം ഞാൻ ചില്ലി ഫ്ലേക്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചില്ലി ഫ്ലേക്സും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതുകൂടാതെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ജസ്റ്റ് ഒന്ന് മുറിച്ചിടാം. അപ്പോൾ അതിൻ്റെ ഫ്ലേവറെല്ലാം നന്നായിട്ട് അതിൽ കിട്ടിക്കോളും. ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കുകയാണ്. ഈ സമയം ഞാൻ ഒരു അല്പം കോൺ സ്റ്റാർച്ച് എടുത്തിട്ട് അല്പം വെള്ളവും കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മിക്സ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
നമുക്ക് നല്ല ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മളുടെ മഞ്ചൂരിന് നല്ലൊരു കോട്ടിങ് കിട്ടും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ഒഴിക്കുമ്പോൾ തന്നെ നല്ല തിക്കായിക്കോളും. ഈ സമയം നമ്മളുടെ എടുത്തു വെച്ചിരിക്കുന്ന ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മഞ്ചൂരിയൻ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതായത് ഇതിൻ്റെ ആ മസാലയും ഇതുമെല്ലാം കൂടി ബോൾസിലൊന്ന് പൊതിഞ്ഞു വരണം. അതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല സ്മെല്ലാട്ടോ വരുന്നേ ഇത് മഞ്ചൂരിയൻ്റെ. ഗോപി മഞ്ചൂരിയൻ റെസിപ്പീസ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും കാണില്ലല്ലേ. നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. ഇത് ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ വെജ് ഇങ്ങനെ തന്നെ വേണ്ടാത്തവർക്ക് ചിക്കൻ വേണമെങ്കിൽ നമുക്ക് വേവിച്ചിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു മിക്സഡ് വെജ് ചിക്കൻ മഞ്ചൂരിനായിട്ടും ഉപയോഗിക്കാം. നല്ലതായിട്ട് നോക്കണ്ടോ, നല്ലതായിട്ട് കോട്ടിങ് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ മഞ്ചൂരിയുടെ റെഡി ആയിട്ട് നമുക്കൊന്ന് നോക്കാം സ്പൈസിയൊക്കെ എങ്ങനെയുണ്ടെന്ന്. ആവശ്യത്തിന് സ്പൈസിയേ ഉള്ളൂ. സോസ് എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇത് നിങ്ങൾക്കിപ്പം കുറച്ചും കൂടെ ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ആ കോൺസ്റ്റാർച്ച് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക. ഞാൻ എനിക്കിപ്പോൾ ഒരു ഡ്രൈ ആയിട്ടാണ് വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളുടെ മഞ്ചൂരിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇതാ നമ്മുടെ ക്യാരറ്റ് ക്യാബേജ് ചീര മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലൂടെ അതിനെ മാറ്റിയിട്ടുണ്ട്. കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ. അതെ, എനിക്ക് നല്ല കളറൊക്കെ കണ്ട നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ സവോളയെല്ലാം ഒരുപാട് വെന്ത് പോയിട്ടില്ല, അതെല്ലാം നല്ല ഇതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇത് ശരിക്കും നമ്മളുടെ എന്താ കളറൊക്കെ കണ്ടോ അതിൻ്റെ, നമ്മളുടെ ആ മഞ്ചൂരിയൻ വറുത്തെടുത്ത് നമ്മളുടെ ഒരു പരിപ്പോടെയൊക്കെ വറക്കുന്നില്ല, ആ കളറിലാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത്. പിന്നെ സോസ് എല്ലാം കൂടെ ആയപ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പീസറിനെ എടുക്കാം. ഞാൻ ആദ്യം തന്നെ അതിനെ മുറിക്കുകയാണ്. ഞാനൊന്ന് മുറിച്ച് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ട്, ഇതിൻ്റെ ഉൾഭാഗം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഹെൽത്തി ആക്കാൻ വേണ്ടി ബേസൻ ഫ്ലോറാണ് ആഡ് ചെയ്തിരുന്നത്. ബേസൻ ഫ്ലോറും മൈദാമാവുമാണ് ആഡ് ചെയ്തിരുന്നത്. നമുക്കിപ്പം ഇതൊന്ന് മുറിച്ചിട്ട് നമുക്ക് അതിപ്പോൾ സോസ് കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം. ഇതെല്ലാം കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം നമുക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഭാഗം എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ കണ്ട നല്ല ഇതായിട്ടാണ്. ഇത് കുറച്ചുകൂടെ വാട്ടറി ആണെങ്കിൽ കുറച്ചും കൂടെ കോൺസ്റ്റാർച്ച് ആഡ് ചെയ്യുക. നല്ല സൂപ്പറാണ്. ഒന്ന് കഴിച്ച് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റ്. നമ്മളല്ലാതെ മസാലകളൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇതിനകത്ത്, ഗരം മസാല അങ്ങനത്തെ ഒന്നും. പക്ഷേ എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിപ്പം സാധാരണ എല്ലാവരും വെജിറ്റബിൾ മഞ്ചൂരിയൻ കണ്ടിട്ടുണ്ടാകും. ഇപ്പം ചീരയൊക്കെ ചേർക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ്, വളരെ നല്ല ഹെൽത്തിയാണ്. പിന്നെ എന്താ, അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.